नमस्कार, वेलकम बैक टू सेवेंथ स्टैंडर्ड सोशल साइंस क्लास। കഴിഞ്ഞ ദിവസം നാം ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂപ്രകൃതി, നദികൾ, മണ്ണിനങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം പഠിച്ചു അല്ലെ? എല്ലാവരും പ്രൊഫും പേനയും എടുത്തോളൂ. ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മുതിർന്നവർക്ക് കാണിക്കും. ക്വസ്റ്റ്യൻ പറയാം. കമ്പയർ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുല റിവേഴ്സ്. ഹിമാലയൻ നദികളെയും ഉപദ്വീപീയ നദികളെയും താരതമ്യം ചെയ്യുക. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റഫിൽ എഴുതി വീട്ടിലെ മുതിർന്നവർക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. ഇനി ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലൈമാറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, മണ്ണിനങ്ങൾ, ഇതിലെല്ലാം വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു അല്ലേ? വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. മണ്ണിനങ്ങളിലും ധാരാളം വൈവിധ്യങ്ങൾ നാം കണ്ടു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയും വൈവിധ്യമാർന്നത് തന്നെയാണ്. ഡൽഹിയിൽ ശൈത്യകാലത്ത് 0 ഡിഗ്രി സെൽഷ്യസ് വരെ തണുത്തു വിറയ്ക്കുമ്പോൾ വേനൽക്കാലമാകുമ്പോൾ 40 ഡിഗ്രി അധികം ചുട്ടുകൊള്ളാറുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ ദ്രാസ് പോലെയുള്ള മേഖലകളിൽ താപനില -40 ഡിഗ്രി വരെ താഴാറുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായ മൗസിൻറാം, ചിറാപുഞ്ചി തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇവ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ്. അങ്ങനെ വൈവിധ്യമാർന്ന കാലാവസ്ഥയുള്ള നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയെ ഒരു പേരിട്ട് വിളിക്കുന്നു ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമാറ്റ് എന്നാണ് നമ്മുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത്. ഈ കാലാവസ്ഥയിൽ 3 സീസണായിട്ട് തിരിച്ചിരിക്കുന്നു. സമ്മർ സീസൺ, ഉഷ്ണകാലം, വിന്റർ സീസൺ, ശൈത്യകാലം, റെയിനി സീസൺ, മഴക്കാലം എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നു. ആദ്യം സമ്മർ സീസൺ, വേനൽക്കാലം. സമ്മർ സീസൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഫ്രം മാർച്ച് ടു മെയ്. മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ സമുദ്ര സാമീപ്യം ഉള്ളതിനാൽ ചൂട് അല്പം കുറവായിരിക്കും. മിതമായ ചൂട് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഈ സമയത്ത് തന്നെയാണ് വരൾച്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും. ഈ വേനൽക്കാലത്താണ്, മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ വരൾച്ച അനുഭവപ്പെടുന്നത്. എന്താണ് വരൾച്ച? എന്താണ് ഡ്രോട്ട് എന്ന് പറയാം. ഡ്രോട്ട് ഈസ് എ സിറ്റുവേഷൻ ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി ഡ്യൂ ടു ഐദർ ദ ലാക്ക് ഓഫ് റെയിൻ ഓർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ. ജലത്തെ അമിതമായി ചൂഷണം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മഴയിലുണ്ടാകുന്ന കുറവുമാണ് ജല ദൗർലഭ്യത്തിന് കാരണമാകുന്നത്. ഇത് വരൾച്ചയ്ക്ക് കാരണമാകുന്നു. വരൾച്ച മൂലം ക്രോപ്പ് ഫെയിലിയർ, വിളനാശം, അതുപോലെ തന്നെ ജല നമുക്ക് ശുദ്ധജലത്തിന്റെ ക്ഷാമം എന്നിവ നേരിടുന്നു. ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം? അതെ, പ്രൊമോട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴ വെള്ള കൊയ്ത്ത് അല്ലെ, മഴ വെള്ളക്കൊയ്ത്തിനെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ കൾട്ടിവേറ്റിംഗ് ഡ്രോട്ട് റെസിസ്റ്റന്റ് ക്രോപ്സ്, നമ്മുടെ ഡ്രോട്ടിന് വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാം. അതുപോലെ ഡ്രൈ ആയി കിടക്കുന്ന റിവറുകളെ കൂടുതൽ വെള്ളമുള്ള നദികളുമായി യോജിപ്പിക്കാം, ബന്ധിപ്പിക്കാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് വരൾച്ചയിൽ നിന്നും മറികടക്കാനായിട്ട് കഴിയും. ഇനി വിന്റർ സീസൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സമ്മർ സീസൺ ആയിരുന്നു, വേനൽക്കാലം ഉഷ്ണകാലമാണ് പറഞ്ഞത്. മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും. ചില സ്ഥലങ്ങളിൽ വേനൽ മഴയും ലഭിക്കാറുണ്ട്. വരൾച്ച ഡ്രോട്ട് ഇതിന് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തമാണെന്നും പറഞ്ഞു. ഇനി വിന്റർ സീസൺ ആണ് ശൈത്യകാലം. ശൈത്യകാലം അനുഭവപ്പെടുന്നത്
December mudal February vareyaanu. December mudal February vareyaanu shaityakaalam. North India valare thanuppu koodalayirikkum. North India experiences severe cold, but South India experiences mild cold. Ennal പഞ്ചാബ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ സമയത്ത് മഴ ലഭിക്കുന്നു. ഇത് അവിടുത്തെ വീറ്റ് കൾട്ടിവേഷന് ഗോതമ്പ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അപ്പോൾ വിന്റർ സീസണാണ് ഇപ്പോൾ പറഞ്ഞത്. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് കൂടുതലായിരിക്കും. ഇനി അടുത്ത സീസണിലേക്ക് കടക്കാം. റെയിനി സീസൺ മഴക്കാലം. റെയിനി സീസൺ നമുക്ക് രണ്ട് വിധത്തിൽ അനുഭവപ്പെടുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും നമുക്ക് മഴക്കാലം അനുഭവപ്പെടാറുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ ഈ പർവ്വതനിരകൾ നമ്മുടെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തി പടിഞ്ഞാറൻ തീരത്തും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലും മഴ പെയ്യുന്നതിനെ കാരണമാകുന്നു. ഹിമാലയൻ പർവ്വതനിരകളുടെ അടിവാരങ്ങളിലും കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ കൂടുതൽ മഴ ലഭിക്കുന്ന ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലാവസ്ഥയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് അതർവൈസ് നോൺ ആസ് കാലവർഷം. കാലവർഷം എന്നും ഇത് അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ കാലവർഷത്തിലാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി അടുത്തത് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴക്കാലമാണ്, റെയിനി സീസൺ ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ, വടക്കു കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഈ മൺസൂൺ അനുഭവപ്പെടുന്നത്. കിഴക്കൻ തീരത്തും തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിലുമാണ് ഈ മഴ കൂടുതൽ അനുഭവപ്പെടുന്നത്. കേരളത്തിലും ഈ സമയത്ത് മഴ ലഭിക്കാറുണ്ട്. തുലാവർഷം എന്നാണ് നാം കേരളത്തിൽ ഈ മഴയെ വിളിക്കുന്നത്. ഇനി ഈ സമയത്ത് മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തമാണ് ഫ്ലഡ് അല്ലെ. മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തമാണ് ഫ്ലഡ്. ഫ്ലഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. കൂടുതലായി മഴ ലഭിക്കുമ്പോൾ അതുപോലെ പാഡി ഫീൽഡ് മണ്ണിട്ട് നികത്ത്, വയലുകൾ മണ്ണിട്ട് നികത്ത് തുടങ്ങിയ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളും ഫ്ലഡിന്, വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. വെള്ളപ്പൊക്കത്തിന് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം എന്ന് നാം മുൻ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുമല്ലോ. ഇനി നാച്ചുറൽ വെജിറ്റേഷൻ, ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചും അനിമൽ ലൈഫിനെ കുറിച്ചുമാണ്, ജന്തുജാലങ്ങളെ കുറിച്ചുമാണ് നാം പഠിക്കാൻ പോകുന്നത്. നൈസർഗിക സസ്യജാലം, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, മണ്ണിനങ്ങൾ, കാലാവസ്ഥ എല്ലാം തന്നെ വളരെ വൈവിധ്യമാർന്നതാണ് അല്ലെ. ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതി, കാലാവസ്ഥ ഇതിനെയെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഉള്ള സസ്യ ഇനങ്ങളാണ് അതാത് പ്രദേശത്ത് വളരുന്ന സസ്യ ഇനങ്ങളെ നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥക്കനുസരിച്ചും ഭൂപ്രകൃതിക്കനുസരിച്ചും ജീവിക്കുന്ന ജന്തുജാലങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ധാരാളമുണ്ട്. നമുക്ക് അവ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. ആദ്യത്തെ നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലമാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത്. വെസ്റ്റേൺ ഗഡ്സിലും അതേപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമാണ് ഇവ കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാന ജീവജാലങ്ങളാണ്, ജന്തുജാലങ്ങളാണ് ലയൺ ടെയിൽഡ് മസാക്, സിംഹവാലൻ കുരങ്ങ്, ഡിഫറൻറ്റ് സ്നേക്സ്, വിവിധതരം പാമ്പുകൾ, വെറൈറ്റി ഓഫ് ഇൻസെക്ട്സ്, വിവിധയിനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത്, ഡിഫറൻറ്റ് സ്പെഷീസ് ഓഫ് ബട്ടർഫ്ലൈസ്, പലതരത്തിലുള്ള
ചിത്രശലഭങ്ങൾ എന്നിവയാണ് ഈ കാടുകളിൽ കൂടുതലായും കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് വെസ്റ്റേൺ ഗട്ട് അതേപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ദെൻ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഇന്ത്യൻ പെനിൻസുല ഇലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇവിടെ പലജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി തുടങ്ങിയ ജന്തുവൈവിധ്യങ്ങൾ കാണപ്പെടുന്നു. ഡിയേഴ്സ്, ഹയർ, പീകോക്ക്, ഹോൺബിൽ, സെവറൽ സ്പെഷീസ് ഓഫ് ബേർഡ്സ്, ഇന്ത്യ ഗോർ കാട്ടുപോത്ത്, എലിഫൻറ്റ്, ടൈഗർ എക്സെട്ര ആർ ഫൗണ്ട് ഇൻ ഡിസിഡ്യൂസ് ഫോറസ്റ്റ്. ദെൻ ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. അപ്പോൾ ഇവ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് രാജസ്ഥാൻ ഡെസേർട്ട്, സെൻട്രൽ പാർട്ട് ഓഫ് പെനിൻസുല. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നു. ക്യാമൽ, വൾച്ചർ, ഈഗിൾ ആൻഡ് സെവറൽ റെപ്റ്റൈൽസ് ആർ ഫൗണ്ട് ഹിയർ. ദെൻ മാൻഗ്രോവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകൾ. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽ കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം. നിരവധി മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽ കാടുകളുടെ വേരുപടലങ്ങൾ. മാൻഗ്രോവ് ഫോറസ്റ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? റിവർ ബാങ്ക്സ്, നദീതീരങ്ങളിലും കോസ്റ്റൽ സോണുകളിലുമാണ് കാണപ്പെടുന്നത്. ഇവിടെയുള്ള അനിമൽ ലൈഫ് ബംഗാൾ ടൈഗർ ആൻഡ് ഫിഷേഴ്സ്. ദെൻ മൗണ്ടൻ ഫോറസ്റ്റ് പർവ്വതവനങ്ങൾ. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽവർഗ സസ്യങ്ങളും ഈ പർവ്വത വനങ്ങളിൽ ഉൾപ്പെടുന്നു. സിവിയർലി കോൾഡ് മൗണ്ടൻസ് ആൻഡ് ഹൈ റേഞ്ച് റീജിയൻസിലാണ് മൗണ്ടൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. മസ്ക് ഡീർ, കസ്തൂരിമാൻ, സ്നോ ലെപ്പേർഡ്, ഹിമപുലി, ഹിമാലയൻ താർ, വരയാടുകൾ തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം പർവ്വത വനങ്ങൾ. പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാടുകളെ കാണപ്പെടുന്നുവെന്ന് നമുക്കറിയാം അല്ലേ? ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിലെ എല്ലാ പാഠഭാഗങ്ങളും അവസാനിക്കുകയാണ്. നാം ഈ പാഠഭാഗത്ത് എന്തെല്ലാമാണ് പഠിച്ചത്? ഇന്ത്യൻ ഫിസിയോഗ്രഫി അല്ലെ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിച്ചു. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയിലെ നദികളെ കുറിച്ചും ഇന്ത്യയിലെ വൈവിധ്യമാർന്ന മണ്ണിനങ്ങളെ കുറിച്ചും പഠിച്ചതാണ്. ഇന്ന് നാം ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്തു. നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചും ജന്തുക്കളെ കുറിച്ചുമെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. ഇങ്ങനെ വൈവിധ്യമാർന്നതാണെങ്കിലും ഇന്ത്യ ഒരു ഒറ്റ രാജ്യമായി ഒന്നിച്ചു നിൽക്കുന്നു. നാം എല്ലാം ഭാരതീയരാണെന്ന ബോധമാണ് നമ്മെ ഒന്നിച്ചു നിർത്തുന്നത് അല്ലെ? എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കുക. Okay, thank you.